നമസ്കാരം കഥകളി വർത്തമാനത്തിലേക്ക് ഏവർക്കും നിറഞ്ഞ ഹൃദയത്തോടെ സ്വാഗതം ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത് എന്തുകൊണ്ടും കഥകളി ലോകത്തെ ശ്രദ്ധേയനായ നടനും അധ്യാപകനും കഥകളിയുടെ പ്രചാരകനുമായ ശ്രീ കലാമണ്ഡലം ജോണേട്ടനാണ് കലകൾക്ക് ജാതിയോ മതമോ ഇല്ല വർണ്ണ വർഗ വിവേചനങ്ങളും ഇല്ല എന്ന് തെളിയിക്കുന്ന കലാകാരന്മാർക്ക് ഉദാഹരണം പറയാൻ കഥകളിയിലെ പ്രശസ്തരായ ശ്രീ കലാമണ്ഡലം ഹൈദരാലി അച്ഛൻ ശ്രീ കലാമണ്ഡലം ജോണേട്ടനെ പോലുള്ള മഹാപ്രതിഭകളാണ് ഒരുപക്ഷെ ഈ കേരളമെന്ന നമ്മുടെ നമ്മുടെ സംസ്ഥാനത്തിന്റെ സ്വന്തം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ കഥകളി ഇന്ത്യയിലുടനീളം ലോകത്താകമാനം പ്രചരിപ്പിച്ചതിൽ ഒരു ഏറ്റവും കൂടുതൽ മുഖ്യ പങ്ക് വഹിച്ച ഒരാളാണ് ജോണേട്ടൻ ഈ കഥകളി വർത്തമാനത്തിന്റെ പേരിൽ ജോണേട്ടന് നിറഞ്ഞ ഹൃദയത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളു നമസ്കാരം കഥകളി കാണാനൊന്നും സ്വന്തം അവസരങ്ങൾ ഇപ്പൊ മറ്റുള്ളവരെ പോലെ അമ്പലത്തിലോ അതിലൊന്നും കിട്ടുന്നില്ല പക്ഷെ എന്നിട്ടും ജോണേട്ടൻ ഈ കഥകളിയോട് ഇത്ര ഒരു ഇത് വരാനുള്ള കാരണം ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്പോർട്സ്മാൻ ആയിരുന്നു ഈ ഓട്ടം ചാട്ടം അങ്ങനെ ഉള്ള അതുപോലെ വോളിബോള് ഫുട്ബോള് ഒക്കെ കളിക്കുമായിരുന്നു അത് മത്സരത്തിനും പോയിരുന്നു പൂത്താട്ട് വളർത്താണ് പൂത്താട്ട് വളർത്താണ് നാളത്തെ ഈ സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ വെച്ചാണ് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഞങ്ങൾ മത്സരത്തിന് വേണ്ടിയിട്ട് ഏറ്റവും ആണെങ്കിൽ ഒരു ഇതുണ്ടായിരുന്നു മത്സരം നടത്തുന്നത് ആ സ്കൂൾ ഗ്രൗണ്ടിലെ അന്ന് സ്കൂളിലാണ് ആ സ്കൂളില് ഒരു കഥകളി ഉണ്ടായിരുന്നു അന്ന് അപ്പൊ എന്റെ ഒരു ഭാഗ്യം എന്ന് പറയാം ആ കഥകളിയാണ് ദുര്യോധനായിരുന്നു എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താന്ന് ചോദിച്ചാൽ ആ ദൂതമുണ്ടല്ലോ എനിക്ക് അത്രയൊന്നും മനസ്സിലായില്ല പക്ഷേ എന്തൊക്കെയാണെന്നുള്ളത് ഇങ്ങനെ ആൾക്കാർ പറഞ്ഞു തന്നിരുന്നു അപ്പൊ ഈ ഇവരിതിങ്ങനെ സംഭാഷണം ആ സ്കൂള് മാറ്റി വെക്കലും അതെന്നെ ഭയങ്കരമായിട്ട് പിന്നെ എന്നെ സംബന്ധിച്ച് ആ ബാധമൊന്നും ഓർമ്മയില്ല പക്ഷെ ഇതാണ് എന്നെ ഏറ്റവും കൂടുതൽ ചൂതുകളി അറിയില്ല ചൂതുകളിയല്ല ഇതാണ് എന്നെ ജാതി മനസ്സില അവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇത് കഴിഞ്ഞ സ്കൂൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോ നാടകങ്ങളിലൊക്കെ അഭിനയിക്കുമായിരുന്നു അപ്പൊ എന്ത് ചെയ്യണം ഇല്ല ഏത് വേണം ഇപ്പത്താം ക്ലാസ് ചെയ്യുമ്പോ വെക്കേഷനിലാണ് കലാമണ്ഡലത്തിൽ ആ വന്നപ്പോ ഞാൻ അപേക്ഷ വീട്ടില് ഗ്രാൻഡ് ഫാദറും ഒക്കെ സമ്മതിച്ചു ഒക്കെ അയച്ച് ഒന്ന് വെയിറ്റ് ചെയ്തു റിസൾട്ട് വന്നു പാസ്സായി നമ്മള് സെർച്ച് ചെയ്ത് നോക്കിയാന്ന് വെച്ച് ഗിന്നസ് വേൾഡില് ഒരുപക്ഷെ ജോണേട്ടന്റെ സ്ഥാനം ഉണ്ടാവും കാരണം ഇത്രയധികം വിദേശ രാജ്യങ്ങളെ സ്വാധീനിച്ചിട്ടുള്ളതും വിദേശ പ്രോഗ്രാം നടത്തിയിട്ടുള്ളതും വിദേശ ശിഷ്യന്മാരും ഉള്ളത് ഒരേ ഒരാളുള്ളൂ അതാണ് കലാമണ്ഡലം ജോണേട്ടൻ ഒന്നും രണ്ടും മൂന്നും ശിഷ്യന്മാരാണ് നാലോ അഞ്ചോ വരാം പക്ഷെ ജോണേട്ടനെ സംബന്ധിച്ച് ഏറ്റവും ഒരു പ്രത്യേകത അതൊരു മഹാഭാഗ്യമാണ് അതിനെ പറ്റി ഒന്നും അതിനെ കുറിച്ചിട്ട് ഒരു എങ്ങനെയാണ് ഇതിനൊരു തുടക്കം തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പത്മനാഭരാസന്റെ കളരിയില് 1975 ഈ 75 ഞാൻ അവിടെ പാസ് കിട്ടിയ അപ്പൊ ഗോവി ആശാൻ പത്മനാഭനാരാസന്റെ അടുത്തേക്ക് കളരിയില്ല ചെറുതായി അപ്പോ പറഞ്ഞു അവിടെ കുറച്ച് വിദേശികൾ വന്നിട്ടുണ്ട് എന്നെ പഠിപ്പിക്കാനേൽപ്പിച്ചു ഇങ്ങനെ ആശാൻ കത്തി നിൽക്കുന്ന ഒരു സമയമുണ്ട് ആ കത്തി നിൽക്കുന്ന സമയത്ത് കലാമണ്ഡലത്തിൽ കുറെ പ്രോബ്ലംസ് ഉണ്ട് ഈ കലാമണ്ഡലം കളികൾക്ക് ആശാൻ ഉണ്ടാവുമെങ്കിലും പ്രാധാന്യം കൊടുത്ത ഈ പ്രൈവറ്റ് കളികൾക്ക് ചിലപ്പോ അങ്ങനെ സംഭവിക്കാറുണ്ട് അങ്ങനെ പലപ്പോഴും സംഭവിച്ചിട്ടുമുണ്ട് അപ്പൊ അതിനൊരു കഥയുടെ വിദേശികൾ അങ്ങോട്ട് ആശാനെ പഠിപ്പിക്കാൻ ഏൽപ്പിച്ചു അപ്പൊ ആശാൻ എന്ത് ചെയ്തു നേരെ വന്ന് പത്മനാഭനാരാസനോട് പറഞ്ഞു അത് എനിക്ക് സഹായത്തിന് ഒരാൾ വേണം പറഞ്ഞു ആ അപ്പൊ ആശാൻ എന്നാ വെച്ചു അതെ ഗോപിയുടെ ഒപ്പം അവരെ ഒന്ന് പഠിപ്പിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു അന്ന് ആ ക്ലാസ് ഞാൻ എടുത്തു ആ ആ വർഷം ഇത് കഴിഞ്ഞപ്പോ അടുത്ത വർഷം അവർ വരുമ്പോ വീണ്ടും
തന്നെ അന്വേഷിക്കുന്നു. കലാമണ്ഡലം 75-76 വരുന്നു. ആ കൂടെ പഠിപ്പിക്കാൻ സാധനം കൃഷ്ണമൂർത്തി ആശാനും, അപ്പൊ കൂടുതൽ കുട്ടികളുണ്ട്. അപ്പൊ സാധനം കൃഷ്ണമൂർത്തി ആശാനും ഞാനും ആയിരുന്നു എന്റെ കോഴ്സ് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പിന്നെ വെക്കേഷൻ കാലത്തും ഒക്കെ അന്ന് തൊട്ട് ഇങ്ങനെ എല്ലാ വർഷവും വിദേശികളെ പഠിപ്പിക്കാനുള്ള അവസരം ഗോപി ആശാനാണ് അതിന്റെ ഒരു തുടക്കത്തിൽ ഇട്ടത്. ജോണേട്ടന്റെ എന്റെ ഭാഗ്യമായിട്ട് വരിക, ആശാന് കളിക്ക് പോണം, അതുപോലെ ക്ലാസ്സും ഉണ്ട്. ഇതൊക്കെ ജോണേട്ടന് ധാരാളം വിദേശ രാജ്യങ്ങളില് ഡെമോൺസ്ട്രേഷനും പിന്നെ വർക്ക്ഷോപ്പും പിന്നെ ഈ പിന്നെ കഥകളി അഭ്യാസവും അഭ്യസിക്കുക, ഓരോരുത്തരെ വേഷങ്ങൾ പഠിപ്പിക്കൽ, പിന്നെ ഒരു കഥകളി പ്രചാരകനായി ശരിക്കും വിദേശ രാജ്യങ്ങളിലെ ഒരു കഥകളി, സത്യം പറഞ്ഞ ഒരു കഥകളി പ്രചാരകനായി. ഇതിനെ കുറിച്ച് എന്താ, എങ്ങനെ എങ്ങനെ സംഭവിച്ചു? അതായത് ഒരുപാട് വിദ്യാർത്ഥികൾ എന്റെ അടുത്ത് പഠിച്ചിരുന്നു. പല രാജ്യങ്ങളും, ഫ്രാൻസ് ഉണ്ട്, ഇറ്റലി ഉണ്ട്, അമേരിക്ക ഉണ്ട്. അപ്പൊ എനിക്കും കുട്ടികൾ. അപ്പൊ ഞാൻ ഇവിടെ ചെയ്തിരുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു വീട് അടയ്ക്കട്ടെ. അവിടെ കോഴ്സ് കഴിഞ്ഞു. കോഴ്സ് കഴിഞ്ഞാലും ഞാൻ 77 വരെ ഇവിടെ ഉണ്ടായിരുന്നു. 77 കോഴ്സ് കഴിഞ്ഞെങ്കിലും പിന്നെ ഒരു 3 വർഷം കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കോളർഷിപ്പോട് കൂടിയിട്ട് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഈ സമയത്ത് പ്രൈവറ്റ് ആയിട്ട് ഞാൻ അവരുടെ ഒപ്പം താമസിക്കുകയും അവിടെ ക്ലാസ് എടുക്കുകയും കലാമണ്ഡലത്തിൽ ക്ലാസ് എടുക്കുകയും ഒക്കെ അങ്ങനെ എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അമേരിക്കക്കാർ ഒരു വനിത ഉണ്ടായിരുന്നു, പിന്നെ അവരുടെ കൂടെ വേറെ 2-3 പേരും കൂടി ഉണ്ടായിരുന്നു. അവര് പഠിച്ചു കഴിഞ്ഞാൽ പോയി. അപ്പൊ കലാമണ്ഡലം ഒരു 16 പേരടങ്ങുന്ന ഒരു സംഘം അന്ന് ചിത്രമമ്പൂരിപ്പാടാണ്. അപ്പൊ അദ്ദേഹത്തിന് സഹായത്തിനായിട്ട് ഇതെല്ലാം ശരിയാക്കുന്ന കാര്യങ്ങൾ ഞാനായിരുന്നു ചെയ്യുന്നത്. അപ്പൊ എന്നെ കൂടെ ഉൾപ്പെടുത്തി. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഞാൻ പഠിപ്പിച്ച സ്റ്റുഡന്റാണ് അവിടുത്തെ പ്രൂഫ്മാനേജർ. അങ്ങനെ എന്റെ സ്റ്റുഡന്റാണ് പ്രൂഫ്മാനേജർ ക്രിസ് കാർഗോ എന്ന് പറയും. കുട്ടികൾ പഠിക്കാനായിട്ട് ഇങ്ങോട്ട് വരികയും അങ്ങോട്ട് പോകുകയും അങ്ങനെ ആയിട്ട് അങ്ങനെ തുടർച്ചയായിട്ട് അങ്ങനെ ഒരുവിധം രാജ്യങ്ങളിൽ മുഴുവൻ ഒരുവിധം കുറെ യാത്രകൾ ചെയ്യാത്രകൾ മാത്രമല്ല കുറെ ശിക്ഷ്യസമ്പത്ത് ഏകദേശം ഒരു കണക്കെടുക്കുകയാണെങ്കിൽ ഏകദേശം എത്ര വരുമെന്ന്. അങ്ങനെ ഒരു കണക്ക് ഞാൻ സൂക്ഷിച്ചിട്ടുമില്ല, കാരണം ഓരോ പ്രാവശ്യം പഠിക്കുന്ന മാത്രമല്ല കണ്ടിന്യൂ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. കണ്ടിന്യൂ ചെയ്യുന്ന ഒരു വർഷത്തെ കഴിഞ്ഞ് പെർഫോം ചെയ്യുന്നവരുണ്ട്. 1975 പഠിച്ച ആള് 2 വർഷം മുമ്പ് വരെ അയാൾ ഇവിടെ വരികയോ അല്ലെങ്കിൽ എന്നെ അവിടേക്ക് വിളിക്കുകയോ. അയാള് ദുര്യോധനം കെട്ടിയിരുന്നു, രാവണം കെട്ടിയിരുന്നു, ഹനുമാൻ കെട്ടിയിരുന്നു, അങ്ങനെ പല വേഷങ്ങൾ കിട്ടും. അവര് അവിടെ പെർഫോം ചെയ്തിരുന്നു. അതായത് എന്റെ സ്റ്റുഡൻസ് മാത്രമായി വിദേശങ്ങളിൽ പെർഫോം അപ്പൊ ഞാൻ ഇവിടെ നിന്ന് വിദേശത്തേക്ക് പോകുമ്പോ കോപ്പുകളൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല. അവിടെ വലിയ ട്രൂപ്പ് ആണെങ്കിൽ മാത്രമേ കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകുള്ളൂ, ബാക്കിയെല്ലാം അവിടെ ഉണ്ട്. കേരളത്തിന്റെ സമ്പൂർണ്ണ സ്വത്താണ് കഥകളി. ശരിക്കും അങ്ങനെയാണ്. പക്ഷെ ഇന്ന് കേരളത്തിൽ നിന്നും വിട്ടുപോയി ലോകത്തിന്റെ ഒരു സ്വത്തായി മാറി. എത്ര ശതമാനം നോക്കിയാൽ ജോണേട്ടന്റെ ഒരു ഇതില് വിദേശ രാജ്യങ്ങളിൽ ധാരാളം ശിക്ഷ സമ്പത്തുണ്ടല്ലോ. അപ്പൊ അവിടെ നമ്മൾ ഇവിടെ കാണുന്ന കഥകളിയെ കാണുന്നതും ഒരു കലാകാരനെ കാണുന്നതും വിമർശിക്കുന്നതും ഈ രീതി വിദേശികളെ എങ്ങനെ കാണുന്നു ഒരു കഥകളിയുടെ ഇതിനെ? കഥകളി അവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട്, അവരവിടെ സ്വന്തമായിട്ട് പിന്നെ പെർഫോം ചെയ്യുന്ന ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട്, കോപ്പുകളുണ്ട്, അതൊക്കെ കേട്ടു. അതിനെ കുറിച്ചിട്ടൊന്ന്, അതായത് വിദേശത്ത് വിദേശികൾ മാത്രം കളിക്കാവുന്ന ഒരു കഥകളി ട്രൂപ്പുണ്ട്. അവര് മാത്രം മതി ഒരു കളി നടത്താൻ. 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഉള്ള കഥ, ഇപ്പൊ കല്യാണ സൗന്ദി ആണെങ്കിലും കൂതിരാമോഷം ആണെങ്കിലും അങ്ങനെ അടങ്ങിയിട്ടുള്ള കഥകൾ, ചെറിയ കല്യാണ സൗന്ദി ഹനുമാൻ അടക്കം അവര് ചെയ്യാനുള്ള പ്രാപ്തരായ വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് സ്വന്തമായിട്ട് കൂപ്പുണ്ട്. അവരിവിടെ വന്ന് കളികൾ കാണുന്നുണ്ട്. ഈ കളികൾ കാണുന്നത് മാത്രമല്ല, ഇവിടുത്തെ കലാകാരന്മാരെ വിളിച്ച് അവിടെ ട്രൂപ്പായിട്ട് കഥകളി അവതരിപ്പിക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കാണുന്ന ചില നാണക്കേടുകളുണ്ട്. അതായത് ഈ നാണക്കേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൈജാമയുടെ കുറെ പാഞ്ചി കളർ പോയിട്ടുണ്ടാവും, ഇച്ചിരി കീറിയിട്ടുണ്ടാവും, ഡ്രസ്സുകളൊക്കെ അത്ര മോശമല്ല, മേക്കപ്പ് ഉള്ള ശരിയല്ല. ഇത് കാണുമ്പോ അവര് പറയാറുണ്ട്, എന്താ ഇത്, നമ്മുടെ ദാരിദ്ര്യം കൊണ്ടാ
ഇതിന്റെ പ്രതിഫലവും ഇതിന്റെ കോപ്പും കൊണ്ടു നടക്കുന്നതാണല്ല. അവരെ സംബന്ധിച്ച് ഇതൊരു വലിയ തെറ്റാണ്. ഒരു നളൻ കെട്ടുന്ന ആള് നളൻ അവിടെ വന്നു കഴിഞ്ഞാൽ നളന്റെ മേക്കോപ്പ് എങ്ങനെ വേണം? ഒരു നള രാജാവായിരിക്കണം. അതിൽ പൈജാമയുടെ കളർന്നു പോയി കയറി ഇതൊക്കെ പറഞ്ഞാൽ നളനാവില്ല. അവര് പറയണ ഇത് നളനല്ല, വളരെ സൂക്ഷ്മമായിട്ടുള്ള ഇത്. പിന്നെ ഒരു കഥാപാത്രം, ഒരു കഥാപാത്രം നളൻ എന്ന കഥാപാത്രം അല്ലെങ്കിൽ രുക്മാംഗതൻ ഭീമൻ ഒക്കെ അവിടെ നിൽക്കുന്ന സമയത്ത് അവിടെ ചെണ്ടക്കാരനോട് തിരിഞ്ഞു നിന്ന് അല്ലെങ്കിൽ പാട്ടുകാരോട് തിരിഞ്ഞു നിന്ന് ചില ആക്ഷൻസ് കാണിക്കുമ്പോ ആ കഥാപാത്രം പോയി എന്നാണ് അവരുടെ തിയേറ്റർ വെച്ചിട്ട് ആ കഥാപാത്രം ആ നടൻ കഥാപാത്രത്തിൽ നിന്ന് വിട്ട് ആ വ്യക്തിയായി മാറുക, ആ മാറൽ അവരെ സംബന്ധിച്ച് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് സർവ്വസാധാരണ, കാരണം നമ്മള് ഈ മേക്കപ്പുകളും ഒക്കെ കെട്ടി ഇങ്ങനെ നിൽക്കുമ്പോ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അതിന്റെ ടൈമിന്റെ മാറ്റമുണ്ട്. നമുക്ക് നമ്മൾ ദീർഘ ഒരു രാത്രി മുഴുവൻ ശീലിച്ച ഒരാളാണ്. അപ്പൊ അതൊരു വിഷയമല്ല. എന്താ പറയുക, വിമർശനം രണ്ടുണ്ട്, പുകഴ്ത്തുന്നതുണ്ട് താഴ്ത്തുന്നതുണ്ട്. അതെ, വാനും താനുമാണ്, തളർത്താനും തളർത്താനും. പക്ഷെ നമ്മളിലെ മലയാളിയുടെ സ്വഭാവം വെച്ചിട്ട് കൂടുതലും താണ് വരാറ്. എനിക്ക് ഈ വിമർശനത്തിന്റെ കാര്യം പറയുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് ബലേവാരി അദ്ദേഹം അവിടെ ഫ്രണ്ടിൽ ഇരിക്കുക, ചിലപ്പം ഇങ്ങനെ നീങ്ങി നീങ്ങി ഹരം വന്ന് സ്റ്റേജിന്റെ അടുത്തേക്കും ചിലപ്പോ സ്റ്റേജിലേക്കും കയറി വയ്ക്കും. ശരിയല്ലാത്തത് കണ്ടാൽ അദ്ദേഹം അവിടെ വെച്ച് പറയും, അത് ശരിയല്ല. രാവണന്റെ വാള് അതിനെ പറ്റിയിട്ട് വരെ പറഞ്ഞിട്ടുണ്ട്, അതെന്നാണ് രാവണന്റെ വാള് രാവണന്റെ വാളായത് എന്ന് വരെ അദ്ദേഹം അതിനു മുമ്പ് എന്തായിരുന്നു എന്നുള്ളതൊക്കെ അദ്ദേഹം അങ്ങനെ പറയാറുണ്ട്. അപ്പോ അദ്ദേഹം വിമർശിക്കുന്നത് എന്റെ അഭിപ്രായത്തില് നല്ലതിനു വേണ്ടി മാത്രമാണ്. പക്ഷെ വിദേശികളുടെ വിമർശനം അവരുടെ അതിൻ്റെ ഒരു കാഴ്ചപ്പാട്, അവരിതിനെ കാണുന്ന ഒരു രീതി, അത് സത്യത്തിൽ രണ്ടും വ്യത്യസ്തമാണെന്നാണ് എനിക്ക് തോന്നി എന്റെ അനുഭവത്തിലേ. ഇതെല്ലാം പിടിച്ചിട്ടുള്ള വരവായിരുന്നു. ആ അകലെ നിങ്ങൾ വരുമ്പോഴേ ഞാൻ കണ്ടത് ഈ സ്ത്രീകളും എല്ലാവരും ഇങ്ങനെ തൊഴുതി നിൽക്കുന്നു, രോമാഞ്ചം ഉണ്ടാവുന്നു. അങ്ങനെ ഞാൻ അന്തം വിട്ടുപോയി. ഇത് ദൈവമാണ് വരുന്നത്, കൃഷ്ണനാണ് വരുന്നത് എന്ന് പറഞ്ഞ് ഇങ്ങനെ തൊഴുതി ഇങ്ങനെ കയറുന്ന വരെ ആ രംഗം കഴിയുന്നവരെ ഭഗവാൻ ആണ് എന്നുള്ള ആ ധാരണയിലെ വയ്ക്കും. കർണാനാശനാണ് അവര് മഹാഭാരതവും രാമായണവും വായിച്ച് ആ കഥാപാത്രം വരുമ്പോ ആ കഥാപാത്രത്തിന്റെ കേമത്വം എത്രയുണ്ടോ വില എത്രയുണ്ടോ ആ വില മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് അവര് വായിക്കുന്നത്. പിന്നെ നമ്മൾ ഡീപ്പായിട്ടൊന്നും പോയിട്ടില്ല, അവരിത് ഡീപ്പായിട്ട് പഠിച്ചതിന് ശേഷം വരുന്നത് അവർക്ക് മനസ്സിലാവാറുണ്ടെങ്കിൽ അവര് പിന്നീട് നമ്മൾ ചോദിക്കും എന്താ അവിടെ അത് നടന്ന എന്ന് അവർ ചോദിച്ച് മനസ്സിലാക്കും. അടുത്ത് അവർ കാണാൻ ആഗ്രഹിക്കും, കാണുന്നു. വിദേശത്ത് ആദ്യത്തെ തവണ ഞാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു വലിയൊരു ഓഡിറ്റോറിയത്തിൽ 1500 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഓഡിറ്റോറിയം, അതിൽ 15 പേരുണ്ടായിരുന്നു. 15 പേരെ ഉള്ളൂ കാണാൻ, എൻ്റെ ആദ്യത്തെ ഒരു വലിയ പെർഫോമൻസ്. 15 പേരെ ഉണ്ടായിരുന്നു. ഈ 15 പേരുണ്ടായത് ഞാൻ വേഷം കിട്ടി എല്ലാം റെഡിയായി സമയമായപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു, അതെ 15 പേര് നമുക്കിന്ന് കളി തരും. അപ്പം ഞങ്ങൾ പറഞ്ഞു, എൻ്റെ സ്റ്റുഡൻസും അങ്ങനെയൊരു പതിവ് ഞങ്ങൾ ആരും ഇല്ലെങ്കിലും ഞങ്ങൾ പറ്റും. അപ്പം അവർക്ക് ഭയങ്കര സന്തോഷമായി. അതേ തിയേറ്ററിൽ വർഷങ്ങൾക്ക് ശേഷം 1500 പേരും ഫുള്ളായിട്ട്, അത് കോളോണിയല്ല, ഫുള്ളായിട്ട് നിറഞ്ഞ് കവിഞ്ഞ് ഞങ്ങൾ പരിപാടി വെച്ചു. അത് മഹാ അത്ഭുതമാണ്, അത് മഹാ അത്ഭുതമാണ്. ഈ അത്ഭുതത്തിന്റെ കാരണം നമ്മളിങ്ങനെ കുറെ വർഷങ്ങളായിട്ട് അവിടെ ക്ലാസ് എടുക്കുകയും ഇതെല്ലാം ആയിട്ട് ഇങ്ങനെ വന്നപ്പോൾ പലരും ഇതിനെപ്പറ്റി അറിയാനും പഠിക്കാനും ഇടവും. ഈ പഠിക്കുന്ന ഈ വന്നിട്ടുള്ള ആൾക്കാർ 90% ആൾക്കാർ ഏതാണ് കഥ എന്ന് പറഞ്ഞാൽ ആ കഥയെപ്പറ്റി അവർ മനസ്സിലാക്കും. അത് ഡീപ്പായിട്ട് മനസ്സിലാക്കിയിട്ടാണ് അവർ വരുന്നത്. പിന്നെ ഈ കഥ എന്താണ് എന്ന് കളി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒരാൾ കയറി പറയും,
ഇത് കൂടാതെ അവർ ബുക്ക്ലെറ്റ് ആയിട്ട് കൊടുത്തി കൊടുത്തിരിക്കും. അപ്പം ഇത് വായിക്കും, ഇതിന് ശേഷം ഒരാൾ സംസാരിക്കും, ഇതിന് ശേഷമാണ് കളി തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവരും അത് എന്താണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് അവർ കളി കാണുന്നത്. ഇവിടെ അതല്ല, ചിലർ വരുന്നത് തന്നെ ഞാൻ ഇന്ന് കഥകളി കണ്ടു അത് ഗെയിമാണ് എന്ന് പറയാൻ വേണ്ടി മാത്രം മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുണ്ടാവും. ആ കളി ആരുടെയാണെന്ന് തന്നെ അവർ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ കുറ്റം പറയണം, എങ്ങനെ പുകഴ്ത്തണം, ഇത് രണ്ടും വരുന്നതിന് മുമ്പേ തന്നെ അവർ മനസ്സിൽ വെച്ചോണ്ടിരിക്കും. കളി തുടങ്ങുമ്പോഴേക്കും റിപ്പോർട്ട് വേറെ പോയിട്ടുണ്ടാവും. വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫുൾ നൈറ്റ് കളി അവതരിപ്പിച്ചതിൻ്റെ ഒരു ക്രെഡിറ്റും ശരിക്കും ജോണേട്ടൻ തന്നെയാണ്. കാരണം പ്രഗത്ഭരായ ആചാര്യന്മാരെ കൊണ്ടുപോയി ഫുൾ നൈറ്റ് കളിപ്പിച്ചു എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഈ ചോദിക്കാനുള്ളത്, നമ്മുടെ നാട്ടിൽ ഫുൾ നൈറ്റ് കളിയുള്ളപ്പോൾ ഈ ഭക്ഷണം കഴിക്കാൻ പോകുന്നതും ചായ കുടിക്കാൻ പോകുന്നതും ചില വിലപ്പെട്ട രംഗങ്ങളിൽ ഇടയ്ക്കാണ് എഴുന്നേറ്റ് പോകുന്നത്. പക്ഷേ വിദേശത്ത് അതല്ല, പ്രത്യേക സമയം അനുവദിച്ചിട്ടുണ്ട് ഭക്ഷണം കഴിക്കാനും അല്ലെങ്കിൽ കാപ്പി കുടിക്കാനും ബാത്റൂമിൽ പോകാനും. ഈ രണ്ട് അത് രണ്ടും ഒന്നും എങ്ങനെയാണ് ജോണേട്ടൻ്റെ ഒരു അഭിപ്രായത്തിൽ? ഇത് ഞാൻ വളരെയധികം ഫുൾ നൈറ്റ് കളി വിദേശത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. കോട്ടയ്ക്ക് കൃഷ്ണകുട്ടി നാരാശാൻ ഫുൾ നൈറ്റിന് പങ്കെടുത്തിട്ടുണ്ട്. ഇതുപോലെ പത്മനാഭ നാരാശാൻ ഫുൾ നൈറ്റിന് പങ്കെടുത്തിട്ടുണ്ട്. കോട്ടയ്ക്ക് ശിവരാമ നാരാശാൻ ഉണ്ട്. സാധാരണ കൃഷ്ണകുട്ടി നാരാശാനെ വെച്ചിട്ട് എനിക്ക് വന്ന കുറേ കളി ഫുൾ നൈറ്റ് ഉണ്ടായിട്ടുണ്ട്. ഇത് വേഷക്കാരുടെ മാത്രമാണ്, പാട്ടുകാർ വേറെ, ചെണ്ടക്കാരൻ, ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നൊരു 10-60 പേരെങ്കിലും ഇപ്പൊ എൻ്റെ ഒരു ഇതില് യാത്രയില് പങ്കെടുത്തിട്ടുണ്ട് പലപ്പോഴായിട്ട്. അപ്പൊ ഇവര് അവിടെ വരുന്നത് തന്നെ പ്രിപ്പയറായിട്ടാണ്. ഇത് കഴിഞ്ഞിട്ട് പുറപ്പാടുണ്ടാവും. പുറപ്പാട് കഴിഞ്ഞാൽ ഒരു കഥ, ഈ കഥ കഴിഞ്ഞ ഒരു ടീ ബ്രേക്കാണ്. ഒരു കഥ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രേക്ക്, വീണ്ടും ബ്രേക്ക്, ഡിന്നർ. അപ്പൊ പാതിരാത്രി കഴിയുമ്പോൾ 1 മണിയോട് കൂടിയിട്ടാണ് ഈ ഡിന്നർ ബ്രേക്ക്. ഈ ഡിന്നർ ബ്രേക്കിന് എല്ലാവർക്കും ഇന്ത്യൻ ഫുഡ്. ഈ ഇന്ത്യൻ ഫുഡ് നമ്മുടെ ഇവിടുത്തെ ഇന്ത്യയിലെ റൈസും സാമ്പാറും ചിക്കൻ കറിയും ഒക്കെ ആയിട്ട് അങ്ങനെ അവർക്ക് കൊടുക്കും. ഇത് വളരെ ആസ്വദിച്ച്, അപ്പൊ അവര് രണ്ടു വിധത്തിലാണ് ആസ്വദിക്കുന്നത്. കഥകളി ആസ്വദിക്കുന്നു, ഇന്ത്യൻ ടീ ആസ്വദിക്കുന്നു, ഇന്ത്യൻ ഡിന്നർ ആസ്വദിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് ദുര്യോധനവധം കളി. ഓ, അപ്പൊ ദുര്യോധനവധം തുടങ്ങിയ പിന്നെ ഒരു മനുഷ്യൻ എഴുതിയിട്ടില്ല. അപ്പൊ ഇത് ആസ്വദിച്ച് ഫുള്ളായിട്ട് കണ്ടിട്ടേ പോകും. ചിലർ ധൃതിയുള്ളവര് ഡിന്നർ കഴിഞ്ഞു കഴിഞ്ഞാൽ പോകും. ഇത് കഴിഞ്ഞാൽ എങ്ങനെയായാലും ഒരു 400 പേരെങ്കിലും ഉണ്ടാവും. ഇവിടെ കഥകളിയൊക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ്, ഫുൾ നൈറ്റ് അവസാനിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഫുൾ നൈറ്റ് ഉണ്ട്. ഇപ്പൊ ഈ ഇടയ്ക്ക് ഹംഗറിയിൽ ഒരു ഫുൾ നൈറ്റിന് വേണ്ടിയിട്ട് ഞാൻ പോകാനായിട്ട് ഇരുന്നാണ് 10-15 പേരെ. അപ്പൊ കൊറോണ വന്നത്, കൊറോണ കാരണം. രസകരമായ ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ ഒരു ടീ ബ്രേക്ക്, ലഞ്ച് ബ്രേക്ക്, അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫുഡിന് ബ്രേക്ക് വരുന്നത് നമ്മൾ കേരളത്തിലൊന്ന് പ്രചാരം ചെയ്താൽ അത് എത്രത്തോളം വിജയിക്കുന്നു? വിജയിക്കുന്ന എനിക്ക് തോന്നുന്നത് സംഗതി വിജയിക്കും, ആളും ഉണ്ടാവും, പക്ഷെ കളി കാണാൻ ആളുണ്ടാവില്ല. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഈ ഭക്ഷണത്തിന്റെ സമയത്ത് മാത്രമേ ആൾക്കാർ എഴുന്നേക്കൂ. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ആ കസേരയിലിരിക്കുകയാണെങ്കിൽ ഒരാൾ പോലും അനങ്ങിയതാ, അവരുടെ ട്രഡീഷനാണ്. ജോണേട്ടൻ നല്ലൊരു അധ്യാപകനാണ്, നല്ലൊരു കലാകാരനാണ്, കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുള്ളതാണ്, ഒരു ഏറ്റവും കൂടുതൽ കഥകളി പ്രചാരം നടത്തുന്ന ഒരാളെന്ന നിലയ്ക്ക് പുതിയ തലമുറയോട് ശ്രീ ജോണേട്ടന് പറയാനുള്ള ഉപദേശം എന്താണ്? എനിക്ക് പുതിയ തലമുറയോട് പറയാനുള്ളത്, ഈ പഠിക്കുമ്പോൾ തന്നെ ഈ ആത്മാർത്ഥമായിട്ട് പഠിക്കും. കാരണം ഈ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എവിടെ എത്തും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അത് അങ്ങേ തല വരെ എത്താം. നമുക്ക് രാഷ്ട്രപതിയുടെ അവാർഡോ ഇന്ത്യയുടെ അവാർഡോ ഒക്കെ നമുക്ക് ലഭിക്കാം. പക്ഷേ കുട്ടിക്കാലത്ത് പഠിക്കുമ്പോൾ നമുക്കത് തോന്നില്ല, എവിടെ എത്തും എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ആത്മാർത്ഥമായി പഠിക്കുക, പഠിച്ച തോതിൽ അണുവിട വിടാതെ ഗുരുനാഥന്മാർ പഠിപ്പിച്ചത് അതേപടി മറ്റുള്ളവരിൽ നിന്നെല്ലാം എടുത്തുകൊണ്ട് രംഗത്ത് അവതരിപ്പിക്കുക. അത് അവനോൻ്റെ ഒരു വ്യക്തിമുദ്ര അവിടെ പതിപ്പിക്കണം.
ആ വെദ്യമുദ്ര പതിപ്പിച്ചാൽ മാത്രമേ നിലനിൽപ്പുണ്ടാവൂ. അതുകൊണ്ട് പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങളുടെ മനസ്സ് തുറന്ന് കഥകളെ സ്നേഹിക്കുക, അത് രംഗത്തെത്തി സമർപ്പണം, അത് സമർപ്പിക്കുക. കഥകളി വർത്തമാനം എന്ന ഈ പ്രോഗ്രാം പലരുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നത് ഞാൻ വാട്സപ്പിലൂടെ കണ്ടിട്ടുണ്ട്. എനിക്കത് വളരെ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്കും ഒന്ന് ഇങ്ങനെ ഒന്ന് ഒരവസരം കിട്ടുമോ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് എനിക്ക് അതിന് സാധിച്ചു. എനിക്ക് വളരെയധികം സന്തോഷമായി. എൻ്റെ സഹപ്രവർത്തകരോടൊപ്പം ഇത് പങ്കുവയ്ക്കാനും സാധിച്ചതിൻ്റെ എനിക്ക് വളരെയധികം നന്ദി. മനോരാജം ഇങ്ങനേകം മനോരാജം എങ്ങനെയെന്നെല്ലാം കേളി എങ്ങനെയെന്നെല്ലാം കേളി അങ്ങനെ.